Yeah. <tune> ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കും പതിനഞ്ചാം യൂണിറ്റായ പോളിമേഴ്സ് ലേക്ക് സ്വാഗതം പോളിമേഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് ഇത് പ്രകൃതിക്ക് ദോഷമുള്ളതാണ് അല്ലെങ്കിൽ എന്തോ വേണ്ടാത്ത അപരാധം കേട്ട വാക്കുകൾ ഉള്ള വാക്കുകൾ നമ്മൾ കേട്ടതായിട്ടുള്ള തോന്നൽ നമുക്കുണ്ടാകുക ഇത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്ലാസ്റ്റിക്കുകളും പോളിമറും പ്രകൃതിക്ക് അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിന് അപജയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തോന്നലാണ് നമുക്ക് മറ്റു പല കാരണം മറ്റു പല ദോഷങ്ങളും ഉണ്ടാക്കുമെന്ന തോന്നലുമാണ് നമ്മളെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ റീസൺ ഇവയുടെ വിവേചനരഹിതമായ ഉപയോഗം തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ പല പല തോന്നലുകളും ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പിന്നീട് കടക്കാം പോളിമർ എന്ന പദം ഉണ്ടായത് പോളി മർ എന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് പോളി എന്ന വാക്കിനർത്ഥം മെനി എന്നും മർ എന്നതിന് യൂണിറ്റ്സ് എന്നുമാണ് അതായത് കൂട് പല പല യൂണിറ്റുകൾ കൂടിച്ചേർന്ന് ഒരു വലിയ തന്മാത്രയായി മാറുക സോ പോളിമേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോണോമസ് ദ മോണോമസ് ആർ ദ സിമ്പിൾ യൂണിറ്റ്സ് ഫ്രം വിച്ച് എ പോളിമർ ഈസ് ഫോംഡ്

അതുണ്ടാക്കപ്പെടുന്നത് രണ്ട് തരം മോണോമറിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോളി രീതിയിൽ ഉണ്ടാകുക മോണോമർ എന്ന് വെച്ചാൽ ഒരു ടൈപ്പിലുള്ള മോണോമറാണ് എന്നാൽ ഇവിടെ ആണെങ്കിൽ നൈലോൺ സിക്സിക്സ് ഉണ്ടാകുന്നത് ഹെക്സാമെത്തിലീഡ് ഡയ്യമിനും അടിപിക് ആസിഡ് എന്നീ പറയുന്ന രണ്ട് മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് നൈലോൺ സിക്സിക്സ് എന്ന പോളിമർ ഉണ്ടാകുക ഇങ്ങനെ വ്യത്യസ്ത മോണോമറുകൾ കൂടി ചേർന്ന് പോളിമർ ഉണ്ടാകും നമ്മൾ പറയും നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ റബ്ബർ റബ്ബർ എന്ന് പറയപ്പെടുന്നത് ഐസോപ്രീൻ യൂണിറ്റുകളുടെ അല്ലെങ്കിൽ ടു മീതിയൽ വൺ ത്രീബ്യൂട്ട ഡൈൻ്റെ പോളിമറാണ് നാച്ചുറൽ റബ്ബർ ഇങ്ങനെ ഒത്തിരി പോളിമറുകൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട് അങ്ങനെ പോളിമർ എന്ന് പറയുന്ന വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല എങ്കിൽ പോലും പ്രകൃതിയിൽ കാണുന്നതും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതെല്ലാം ഉണ്ട് ഇനി ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് പോളിമറുകളെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി കടക്കുന്നത് പോളിമറുകളുടെ ക്ലാസിഫിക്കേഷൻ എന്നതിലേക്കാണ് പോളിമറുടെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പറഞ്ഞാൽ ഒന്നാമതായിട്ട് പോളിമറെ അവയുടെ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു ഒന്നാമത്തത് നാച്ചുറൽ പോളിമർ രണ്ടാമത്തത് സെമി സിന്തറ്റിക് പോളിമർ മൂന്നാമത്തത് സിന്തറ്റിക് പോളിമർ അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനായ നാച്ചുറൽ പോളിമർ അപ്പം അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറുകൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന പഞ്ഞി ചണം തുടങ്ങിയവയെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറുകളാണ് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോളിമറുകൾ ലഭിക്കുന്ന പറയുന്ന പേരാണ് ദറ്റ് ഈസ് നാച്ചുറലി

വിസ്കസ് റയോൺ തുടങ്ങിയവ ഈ സെമി സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് ഇനി അടുത്തതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാം സിന്തറ്റിക് പോളിമർ എന്ന് പറയപ്പെടുന്നത് സിന്തറ്റിക് പോളിമറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അതായത് നമുക്ക് വേണമെങ്കിൽ എന്ന് വിളിക്കാം നമ്മുടെ വ്യവസായശാലകളിലും ലബോറട്ടറികളിലും ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പോളിമറുകൾക്ക് പറയുന്ന പേരാണ് സിന്തറ്റിക് പോളിമർ അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പോളി ഇതീൻ പോളി പ്രൊപ്പിലീൻ തുടങ്ങിയവ അതിനൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ നൈലോൺ സിക്സ് സിക്സ് ഇവയെല്ലാം സിന്തറ്റിക് പോളിമറുകളാണ് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത് പോളിമർ മോളിക്കൂളുകളുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ലീനിയർ പോളിമേഴ്സ് സെക്കൻഡ് വൺ ബ്രാഞ്ച് ചെയിൻ പോളിമർ തേർഡ് വൺ ക്രോസ് ലിങ്ക്ഡ് പോളിമർ അതിൽ ഒന്നാമത്തായിട്ടുള്ള ലീനിയർ പോളിമർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മോളിക്യൂളുകൾ അല്ലെങ്കിൽ മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്ന് അതിൻ്റെ അകത്ത് സ്ട്രേറ്റ് ചെയിൻ ലീനിയർ പോളിമറുകൾ ഉണ്ടാവുക ഈ പോളിമർ സ്ട്രാൻഡുകൾ തമ്മിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടുത്തതായിരിക്കും അവ കമ്പൈൻ ചെയ്യപ്പെടുക അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുക ദേ ആർ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ തുടങ്ങിയവ അതിന് എക്സാമ്പിളാണ് ലീനിയർ പോളിമേഴ്സ് എല്ലാം ഹൈ ഡെൻസിറ്റി പോളിമേഴ്സാണ് കൂടാതെ തന്നെ അത്യാ അവിടെ ട്രെൻസ്റ്റേഴ് സ്ട്രെന്തും വളരെ ഉയർന്നതായിരിക്കും രണ്ടാമതായിട്ട് പറയുക ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറുകളാണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമറുകളാണ് എങ്കിൽ അവയുടെ മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്ന് പോളിമർ ഉണ്ടാവുകയും ആ പോളിമർ യൂണിറ്റുകൾ എന്തുണ്ടാവുക ബ്രാഞ്ചസുകളും ഉണ്ടാവുക ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം പോളിസ്റ്റൈഗ്രീൻ ഇവയെല്ലാം ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ഇന് എക്സാമ്പിളാണ് ലോ ലോ ഡെൻസിറ്റി പോളിമറുകൾക്ക് ഉദാഹരണവും ആണ് ഇനി മൂന്നാമത്തെ സ്ട്രക്ഷറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ് അതായത് മോണോ മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്ന് പോളിമർ ഉണ്ടാകുകയും ഈ പോളിമർ പരസ്പരം ക്രോസ് ലിങ്ക്ഡ് ചെയ്ത് ഒരു ത്രീ ഡയമെൻഷൻ സ്ട്രക്ചർ ഉണ്ടാവുകയും ചെയ്യുന്ന പോളിമേഴ്സിന് പറയുന്ന പേരാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ദി ഹ്രോസ് ലിങ്ക്ഡ് പോളിമേസിൽ പ്രത്യേകിച്ച് ആർ ഹാർഡ് ആൻഡ് റിജിഡ് ആണ് അൻ എക്സാമ്പിൾ എന്ന് പറയപ്പെടുക ആണ് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തെ തരം ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ പോളിമറുകളുടെ റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് പോളിമർ ഏത് തരം റിയാക്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകപ്പെടുന്നത് അതായത് മോണോമർ യൂണിറ്റുകൾ ഏതെല്ലാം തരത്തിലാണ് റിയാക്ട് ചെയ്ത് പോളിമറുകളായി മാറ്റപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറൈസേഷൻ അതായത് പോളിമറൈസേഷൻ റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോളിമറുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയപ്പെടുക അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നാണ് അതിൻ്റെ പേര് ഈ അഡീഷൻ പോളിമറൈസേഷനിൽ മോണോമറുകൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക കമ്പയിൻ ചെയ്ത് വലിയ മോളിക്കൂളായിട്ട് മാറപ്പെടുന്നു അതിൻ്റെ മോണോമറുടെ പ്രത്യേകത അത് അൺസാച്ചുറേറ്റഡ് മോളിക്കൂൾ ആയിരിക്കും ദാറ്റ് മീൻസ് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോളിക്കൂളുകളായിരിക്കും അവ ഡബിൾ ബോണ്ടുകളോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് പരസ്പരം എന്ത് ചെയ്യും കമ്പയിൻ ചെയ്ത് തുടരെ തുടരെ കമ്പൈൻ കമ്പയിൻ ചെയ്ത് വളരെ വലിയ മോളിക്കൂൾസായിട്ട് മോളി കമ്പയി പെർഫോം ചെയ്യും അത്തരം പോളിമർക്ക് പറയുന്ന പേര് അഡീഷൻ ഫോർ പോളിമേഴ്സ് എന്നാണ് ദേ ആർ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളവയാണെന്ന് നാം നേരത്തെ പറഞ്ഞു ഇതൊരു തരം ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ അഡീഷൻ പോളിമറൈസേഷൻ സാധ്യമാകുക അതിന് എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുക ഈദീൻ എന്ന് പറയപ്പെടുന്ന നമുക്ക് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു അത് പോളിമറൈസ് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പെട്ട് അത് പോളിമറൈസ് ചെയ്ത് പോളി ഈദീൻ ഉണ്ടാകും അതിനിണെങ്കിൽ തന്നെ പ്രൊപ്പിലീൻ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ് പ്രൊപ്പിലീൻ ആ പ്രൊ പ്രൊപ്പിലീൻ പോളിമറൈസ് ചെയ്തിട്ട് പോളി പ്രൊപ്പിലീൻ ഉണ്ടാകും ഇതിനിക്ക് തന്നെ ക്ലോ വിനയൽ ക്ലോറൈഡ് സി എച്ച് ടു ഡബിൾ ബോൺ സി എച്ച് സി എന്ന് പറയുന്നത് വിനിയർ ക്ലോറൈഡ് പോളിമറൈസ് ചെയ്ത് പോളി വിനിയർ ക്ലോറൈഡ് ഉണ്ടാവും ഇതെല്ലാം ഈ അഡീഷൻ പോളിമറൈസേഷന് എക്സാമ്പിളാണ് ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനോട് നമ്മൾ പറഞ്ഞത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓർ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ് ഇവിടെ മോണോമറുകൾ യൂണിറ്റുകൾ കണ്ടൻസ് ചെയ്ത ശേഷം അല്ലെങ്കിൽ കണ്ടൻസേഷൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എച്ച് സി എൽ എൻ എച്ച് ത്രീ എച്ച് റ്റുഒ തുടങ്ങിയ മോളിക്യൂൾസ് എന്തു ചെയ്യും പുറത്തേക്ക് പോവുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പോളിമർസിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമർ ഇറ്റ് ഇൻവോൾവ് ബിൽഡിംഗ് അപ്പ് ഓഫ് പോളിമർ ചെയിനിൻ്റെ സ്റ്റെപ്പ് വൈസ് മാനർ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്ത് ഒരു പോളി ഒരു മോണോബറിൻ്റെ പുറത്ത് അടുത്ത മോണോമർ കൂടി ചേർന്നു അടുത്ത മോണോമർ കൂടി ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ മോണോമറുകൾ കൂടി ചേർന്ന് എന്ത് ചെയ്യുക അങ്ങനെ വലിയ കണ്ടൻസേഷൻ പോളിമർ ഉണ്ടാകും അതിൻ്റെ ഫലമായി ചെറിയ ചെറിയ മോളിക്കുള്ള ആയിട്ടുള്ളവ പുറത്തേക്ക് പോവുകയും ചെയ്യും അതിന് എക്സാമ്പിളാണ് നൈലോൺ സിക്സ് സിക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോളിമർ അതിനൊരു എക്സാമ്പിളാണ് അതായത് ഹെക്സാമെത്തലിയും ഡയമീനും അടുപ്പിക് ആസിഡും കമ്പയിൻ ചെയ്തുണ്ടാകുന്ന നൈലോൺ സിക്സ് സിക്സ് അതിനിടയ്ക്കന്നെ എത്തലീൻ ഗ്ലൈക്കോളും ടെർത്താലിക് ആസിഡും ചേർന്നുണ്ടായിരുന്ന ഡെക്രോൺ ഓറോ ടെർലീൻ എന്ന് പറയപ്പെടുന്ന പോളിമറും ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ എക്സാ ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് ഇനി നമുക്ക് ആ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെയും അഡിഷൻ പോളിമറൈസേഷൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന ആ പോളിമറുകളെ ഒന്ന് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം അഡീഷൻ പോളിമറൈസേഷൻ അതിലൊന്ന് അഡീഷൻ ഓഫ് മോണോമർ വിത്തൗട്ട് ദ എലിമിനേഷൻ ഓഫ് എനി മോളിക്യൂൾ അതായത് മോണോമർ യൂണിറ്റുകൾ കൂടി ചേർന്ന് ഒന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടാം മോളിക്യൂൾസ് ഒന്നും പുറത്തേക്ക് പോകാതെയാണ് ആ പോളിമർ രൂപപ്പെടുക എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ടേക്സ് പ്ലേസ് വിത്ത് എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസിലായി എച്ച് ടു ഒ എൻ എച്ച് ത്രീ സി ഒ റ്റു എക്സെട്ര ഇനി അഡീഷൻ പോളിമറൈസേഷൻ രണ്ടാമത്തത് നോ ലോസ് ഓഫ് മെറ്റീരിയൽ ദ പോളിമേഴ്സ് ഫോം ഡീസ് ഇസ് ആൻ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് ദ മൊണോമർ യൂണിറ്റ് അതായത് എത്ര മോണോമർ യൂണിറ്റുകളുണ്ടോ അല്ലെങ്കിൽ ഒരു ത ആറ്റം പോലും പുറത്തേക്ക് പോകുകയാണ് ഇതുണ്ടാകുക അഡീഷൻ പോളിമറൈസ് ഉണ്ടാകുക എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സിലാണെങ്കിൽ ദ പോളിമേഴ്സ് ഈസ് നോട്ട് ആൻ എക്സാറ്റ് മൾട്ടിപ്പിൾ ഓഫ് മോണോമർ യൂണിറ്റ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊക്കെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ അമോണിയ തുടങ്ങിയ മോളിക്കുൾസ് എന്ത് ചെയ്യുന്നുള്ളതിൽ നിന്നും പുറത്തേക്ക് പോകുന്നു മൂന്നാമത്തത് അഡീഷൻ പോളിമറൈസേഷൻ്റെ മൂന്നാമത്താണ് ഗീവ് ഹൈ മോളിക്കുലാർ മാസ് ഓഫ് പോളിമർ അറ്റ്വാൻസ് ഒരിക്കൽ ഒരു പ്രത്യേക മോളിക്കുലാർ മാസ് ഉള്ള പോളിമർ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ അഡിഷൻ സാധ്യമല്ല എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ് മോളിക്കുലേഴ്സ് ഓഫ് ഹൈ മോളിക്കുലാർ മാസ് ഇൻക്രീസസ് സ്റ്റെഡിലി ത്രൂ ഔട്ട് ദ റിയാക്ഷൻ അതായത് എത്ര വേണമെങ്കിൽ ഒന്നിന് പറയും ഒന്നായിട്ട് ഇങ്ങനെ കൂടി ചെറുത് കൂടിച്ചെറുത് പോകുന്നതിനാൽ എത്ര വേണമെങ്കിൽ ഹയർ മോളിക്കുലാർ മാസ് അതായത് അഡീഷൻ പോളിമറൈസൺ ഉണ്ടാകുന്ന മോളിക്കുൾസിനേക്കാളും ഉയർന്ന മോളിക്കുലാർ മാസുള്ള പോളിമറുകൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഉണ്ടാകും അഡീഷൻ പോളിമറൈസേഷൻ നാലാമത്തതാണ് വൺ സ്റ്റെപ്പ് റിയാക്ഷൻ അത് പറയപ്പെടുന്നത് ഒരൊറ്റ റിയാക്ഷനിലൂടെ ഉണ്ടാക്കപ്പെടുക കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണെങ്കിൽ മൾട്ടി സ്റ്റേജ് റിയാക്ഷൻസ് ആണ് അഞ്ച് ഗീവ് ദ പോളിമേഴ്സ് ഓഫ് ലാർജ് ചെയിൻ സ്ട്രക്ചർ അതായത് കഡീഷൻ പോളിമർ ആണെങ്കിൽ ലാർജ് ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും പെർഫോം ചെയ്യുക കണ്ടൻസേഷൻ പോളിമർ ആണെങ്കിൽ ഗീവ്സ് എ ത്രീ ഡൈമെൻഷണൽ ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചർ ആണ് കണ്ടൻസേഷൻ പോളിമറുകൾക്ക് ഉണ്ടാവുക ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഹോമോ പോളിമർ ആൻഡ് കോ പോളിമർ ആ വാക്കിൽ തന്നെ നമുക്ക് വരുമ്പോൾ ഹോമോ എന്ന് വെച്ചാൽ സെയിം ടൈപ്പുള്ള മോണോമർ യൂണിറ്റുകൾ കൂടി ചേരുന്നവയാണ് ഹോമോ പോളിമർ എന്ന് വിളിക്കുക നമ്മൾ നേരിട്ട് പറഞ്ഞ ഈദീൻ അല്ലാതെ ഈദീൻ്റെ മോ മോണോമർ യൂണിറ്റുകൾ മാത്രമല്ല ഈദീൻ മോളിക്കുകൾ മാത്രം എന്ത് ചെയ്യുന്നു പോളിമറൈസ് ചെയ്ത് പോളി ഈദീൻ എന്ന് പറയപ്പെടുന്ന ഹോമോ പോളിമർ ഉണ്ടാകും രണ്ടാമത്തത് കോ പോളിമറാണ് കോ പോളിമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം മോണോമറുകൾ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുക പോളിമർ രൂപപ്പെടുക ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് എന്തെന്ന് പറയപ്പെടുന്നത് മോണോമർ യൂണിറ്റുകൾ ഉണ്ടാകുക അതായത് വൺ ത്രീ ബ്യൂട്ടാഡൈയിനും സ്റ്റൈറീനും പോളിമറൈസ് ചെയ്ത് സ്റ്റൈറീൻ ബ്യൂട്ടഡൈയിൻ പോളിമർ രൂപപ്പെടുന്നത് ഈ കോ പോളിമറൈസേഷന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നൈലോൺ സിക്സ് സിക്സ് അതായത് ഹെക്സാമെത്തിറീൻ ഡയമീനും ആസിഡും എന്ന വ്യത്യസ്ത ഇന്നും രണ്ട് മോണോമറുകൾ കൂടി ചേർന്ന് നൈലോൺ സിക്സ് സിക്സ് എന്ന് പറയപ്പെടുന്ന പോളിമർ ഉണ്ടാകുന്നതും ഈ കോ പോളിമറൈസേഷന് എക്സാമ്പിളാണ് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ് അതായത് മോണോമർ യൂണിറ്റുകൾ തമ്മിലുള്ള അവയുടെ യുണീക്ക് പ്രോപ്പർട്ടീസിൻ്റെ അവയുടെ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത്തിൻ്റെ ഇലാസ്റ്റിക്സിറ്റിയുടെ ടഫ്നെസ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മോണോമർ പോളിമറുകൾ എന്ത് ചെയ്യുക ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനമായി എടുക്കുന്നത് അപ്പക്കൂടാതെ തന്നെ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വണ്ടർവാൾ ഫോഴ്സ് ആണോ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവയെ മോണോപൃത യൂണിറ്റുകൾ അല്ലെങ്കിൽ പോളിമർ യൂണിറ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇവയുടെ അടിസ്ഥാനപ്പെടുത്തി പോളിമറുകളെ നാലേ ക്ലാസിഫൈ ചെയ്യും ഇലാസ്റ്റോമസ് ഫൈബേഴ്സ് തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് ഫോർത്ത് ഈസ് ദ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഒന്നൂടെ പറയാം ഇലാസ്റ്റോമസ് ഫൈബേഴ്സ് തെർമോപ്ലാസ്റ്റിക് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ദ ഫസ്റ്റ് വൺ ഈസ് ഇലാസ്റ്റോമോ

ഇലാസ്റ്റ് ട്യൂമേഴ്സിന് എക്സാമ്പിൾ ആണ് അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് നിയോപ്രീൻ റബ്ബർ തുടങ്ങിയവയെല്ലാം ഇതിന് ഇലാസ് ട്യൂമേഴ്സിന് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ ഫൈബേഴ്സ് എന്ന് പറയപ്പെടുക ദ പോളിമർ ചെയിൻ ക്ലോസ്ലി പാക്ഡ് ത്രൂ ദ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ലൈക്ക് ഹൈഡ്രോജൻ ബോണ്ട് ഡൈപ്പോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ എക്സെട്രാ ദിസ് ഫൈബേഴ്സ് പെർസേഴ്സ് ഹൈ ടെൻസ്റ്റൈൽ സൺസ് ദീസ് പോളിമേഴ്സ് ആർ ടഫ് സ്റ്റീഫൻ ആബ്രേഷൻ റെസിസ്റ്റൻഷ് അതായത് പെട്ടെന്ന് തേഞ്ഞ തേയ്മാനം സംഭവിക്കാത്ത ഗുണമുള്ളവയാണ് ഫൈബേഴ്സ് എന്ന് പറയപ്പെടുന്നത് ദ റീട്ട് ദ പ്രോപ്പർട്ടീസ് ഓവർ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എക്സാമ്പിളായിട്ട് പറയുക നൈലോൺ സിക്സിസ് പോളിസ്റ്റർ ടെർലിൻ തുടങ്ങിയവ അതായത് നമ്മൾ തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ നാ എല്ലാ പോളിമറുകളായ നാരുകളും ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇടൊക്കെയാണ്

അപ്പോൾ പല രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും അതിങ്ങനെ മാറ്റാൻ കഴിയുന്നതിന് കാരണം നോ ക്ലോസിങ് ബിറ്റ്വീൻ ദർ ചെയിൻ അവയുടെ ചെയിനുകൾ തമ്മിലെന്തുണ്ടല്ല എന്തില്ല ക്രോസ് ലിങ്കുകൾ ഉണ്ടാവുന്നില്ല അതിന് എക്സാമ്പിളാണ് പോളിത്തീൻ പി വി സി ടെഫ്ലോൺ തുടങ്ങിയവ ഈ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് എക്സാമ്പിളാണ് നാലാമത്തെ ക്ലാസിഫിക്കേഷനായ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ തെർമോ എങ്കിൽ ചൂടാക്കിയും തണുപ്പിച്ചും പല പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം രൂപവ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് കാര്യത്തിൽ ഒരിക്കൽ ചൂടാക്കി രൂപവ്യത്യാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവയെ നമുക്ക് വീണ്ടും റീമോൾഡ് ചെയ്യാൻ കഴിയില്ല ദറ്റ് ഈസ് വെൻ ഹീറ്റഡ് ഇൻ എ മോൾഡ് അണ്ടർഗോസ് പെർമനൻറ്റ് ചേഞ്ച് ടു ഗീവ് ഹാർട്ട് ഇൻഫ്യൂസിബിൾ ആൻഡ് ഇൻസോളബിൾ പ്രോഡക്റ്റ്സ് ദറ്റ് ഈസ് വൺസ് ഹീറ്റഡ് ദേ ഗെറ്റ് ഹൈലി ക്രോസ്ലിൻഡ് ദിസ് ക്രോസ്ലിൻ ഈസ് ഡ്യൂ ടു ദ അക്കൗണ്ട് ഫോർ ദ പെർമനൻ്റ് റിജിഡിറ്റി

Formed by addition polymerization reaction. Thermosetting plastic formed by condensation polymerization reaction. Thermoplastic contain long chain polymers. Thermosetting process possess three dimensional network structures. Thermoplastic smaller molecular weight. Thermosetting plastic possess very high molecular weight. Thermoplastic soften readily on heating and can be remolded.

നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ബൈ ദ നേച്ചർ ഓഫ് അതായത് അഡിഷൻ പോളിമറൈസേഷൻ ആണോ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണോ പോളിമറുകൾ രൂപപ്പെടുക എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇനി ഏതെല്ലാം മെക്കാനിസം വഴിയാണ് ഏതെല്ലാം രീതിയിലായിരിക്കും ഈ അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുക കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് അഡിഷൻ പോളിമറൈസേഷൻ അഥവാ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ അഡിഷൻ പോളിമറൈസേഷനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് എ ഫ്രീ റാഡിക്കൽ മെക്കാനിസം അതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് സാധ്യമാകുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് അഡിഷൻ റീ അല്ലെങ്കിൽ എന്താണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട് ഫ്രീ റാഡിക്കൽ മെക്കാനിസങ്ങളെല്ലാം സാധ്യമാകുന്നത് മൂന്ന് സ്റ്റെപ്പിലൂടെ ഒന്ന് ഇനിഷ്യേഷൻ സ്റ്റെപ്പ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ടെർമിനേഷൻ സ്റ്റെപ്പ് ഇവിടെ ആണ് എങ്കിൽ നമ്മൾ ഈ പോളിമറുകളുടെ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ റാഡിക്കൽ അഡിഷൻ റിയാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ അത് ചെയിൻ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു ഇവിടെ ഒന്നാമത്തെ നമുക്ക് ചെയിൻ ഇനിഷ്യേഷൻ റിയാക്ഷനാണ് നമ്മളിവിടെ പരിഗണിക്കുക ഈദീൻ പോളിമറൈസ് ചെയ്ത് പോളി ഈദീൻ ഉണ്ടാകുന്ന റിയാക്ഷനെക്കുറിച്ചാണ് അവിടെ നമ്മൾ ഇനിഷ്യേറ്റീവായിട്ട് ഉപയോഗിക്കപ്പെടുക ബെൻസോയിൽ പെറോക്സൈഡിനെയാണ് ഇനിഷ്യേറ്റിവായിട്ട് ഉപയോഗിക്കപ്പെടുക അവിടെ ബെൻസോയിൽ പെറോക്സൈഡിന് ഹോമോളിറ്റിക് ഫിഷൻ നടന്നിട്ട് ബെൻസെയിൽ റാഡിക്കലും ആ ബെൻസെയിൽ റാഡിക്കൽ പിന്നീട് ഫിനയിൽ ഫ്രീറാഡിക്കലുമായിട്ട് മാറും ഈ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ചെയിൻ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ ഇവിടെ ആദ്യം ഫോം ചെയ്യണം ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യണം ഈദീൻ്റെ പോളിമറൈസേഷനിൽ ഇനിഷ്യേറ്ററായിട്ട് ഉപയോഗിക്കപ്പെടുക ബെൻസോയിൽ പെറോക്സൈഡ് ആണ് ബെൻസോയിൽ പെറോക്സൈഡ് ഹോമോളിറ്റിക് ഫിഷൻ്റെ ഫലമായിട്ട് ബെൻസോയിൽ ഫ്രീ റാഡിക്കലും അത് പിന്നീട് ഫിനയിൽ ഫ്രീ റാഡിക്കലുമായിട്ട് മാറ്റപ്പെടും ഈ ഫിനയിൽ ഫ്രീ റാഡിക്കൽ ഈദിയൻ മോളിക്യൂളിൽ ഹോമോളിറ്റിക് ഫിഷൻ ഉണ്ടാവുകയും അത് ഈദീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട അടുത്ത ഫ്രീ റാഡിക്കലായിട്ട് രൂപപ്പെടുകയും ചെയ്യും ഈ ഫ്രീ റാഡിക്കലുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽ അടുത്ത ഈദീൻ മോളിക്കൂളുമായി കൂടി ചേർന്നിട്ട് ഹയർ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഈദീൻ മോളിക്കുൾ കൂടിച്ചൂടി കൂടിക്കൂടി ചേർന്ന് വളരെ കൂടിയ മോളിക്കുലർ മാസുള്ള റാഡിക്കലുകളാക്കി മാറ്റിപ്പെടും ഇതാണ് ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ നടക്കുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ഈ ലോങ് ചെയിൻ ഓഫ് ഫ്രീ ഫ്രീറാഡിക്കുകൾ പരസ്പരം എന്തു ചെയ്യും കമ്പൈൻ ചെയ്തിട്ട് വലിയ ഒരു പോളിത്തീൻ മോളിക്കൂളായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു പോളിമറായിട്ടോ എന്തിയും മാറ്റപ്പെടും അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ചെയിൻ റിയാക്ഷൻ മുമ്പോട്ട് പോകപ്പെടുക അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷൻ്റെ അഡീഷൻ അല്ലെങ്കിൽ അഡീഷണൽ പോളിമറൈസേഷൻ്റെ മെക്കാനിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അടുത്തതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഓർ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ദിസ് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ജനറലി ഇൻവോൾവ് റിപ്പറ്റീവ് അഡീഷൻ ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ ടു ബൈ ഫംഗ്ഷൻ മോണോമേഴ്സ് this polycondensation reaction may result in the loss of some simple molecule as water, ammonia, carbon dioxide, etc. Suppose, the monomer is AA and the second monomer is BB, then AA and AA combine with BB and then BB combine with another molecule of AA and this process is going on. So, this can be simply represented as shown in the board. For this പോളിമറുകളുടെ കുറിച്ച് പറഞ്ഞു ആ പോളിമറുടെ ക്ലാസിഫിക്കേഷനെ അഡീഷൻ പോളിമറൈസേഷൻ്റെയും കണ്ടൻസേഷൻ പോളിമറൈസിൻ്റെയും മെക്കാനിസത്തിലേക്ക് പറഞ്ഞു ഇനി നമുക്ക് ചില പോളിമറുകളുടെ ഈ അഡീഷൻ പോളിമറായാലും കണ്ടൻസേഷൻ പോളിമറായാലും അവയുടെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാം ഒന്നാമത്തെ അതിലൊന്നാമത്തെ ഓഫ് സം ഇമ്പോർട്ടൻ്റ് അഡീഷൻ പോളിമേസ് ഒന്നാമത്തെ പോളിമറാണ് പോളി ഈതീൻ ഓർ പോളി എത്തിലീൻ ഇറ്റ് വേരീസ് ഐ പോളി ഈതീൻ പോളി എത്തിലീൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ പോളി പോളിമറുകൾ രണ്ട് വെറൈറ്റികളുണ്ട് ഫസ്റ്റ് വൺ ഈസ് ലോ ഡെൻസിറ്റി പോളിത്തീൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഈ രണ്ട് പോളിമറുകളുടെയും ക്ലാസിഫിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാം അവയുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ പരിശോധിക്കാം അതിൽ ഫസ്റ്റ് വൺ ഈസ് ലോ ഡെൻസിറ്റി പോളിത്തീൻ ഓർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ദറ്റ് ഈസ് എൽ ഡി പി ഇ പോളിമറൈസേഷൻ ഓഫ് എത്തിലീൻ അറ്റ് അബൌട്ട് 473 Kelvin under high pressure, that is about 500 to 1, uh, 1500 atmosphere pressure, in the presence of oxygen as initiator. In this, ethene polymerized to, to give low density polyethene. Extremely flexible or resistant to chemical and moisture are the properties of low density polyethene. This low density polyethene used to make packing and wrapping films, laboratory verse, wash bottles. Irrigation pipes, etc., and for the installation of electric wires and cables. That means, the low density polyethylene is widely used polymer, and its grade is fourth grade polymer, that is, LDP is under the classification of fourth grade polymer. Second addition polymer is high density polyethylene, that is, HDP. The polymerization of ethylene at a moderate temperature, that is, 323 to 393 Kelvin at a moderate pressure of 1 to 20 atmosphere in a solvent like hexane or cyclohexane in an inert atmosphere like nitrogen in the presence of Ziegler-Natta catalyst the Ziegler-Natta catalyst is triethyl aluminum and titanium tetrachloride the properties of high density polyethylene is high tensile strength stiffness hardness resistance to chemical and moisture these are the

ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ ആവശ്യമായിട്ട് അതിൻ്റെ ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടായെന്ന് പറയുക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന പാനുകൾക്ക് ടെഫ്ലോൺ കോട്ടിംഗ് നോൺ സ്റ്റിക്കിങ് പ്ലാനുകൾ ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടെന്ന് പറയുക ഇത് നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ടെഫ്ലോൺ ഉണ്ടാക്കപ്പെടുന്നത് പോളിമറൈസേഷൻ പോളിമറൈസേഷനോ ടെട്രാഫ്ലൂറോ എത്തിലീൻ പോൾ പോളിമറൈസ് ചെയ്തിട്ടാണ് ടെഫ്ളോൺ ഉണ്ടാകുക ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓർ ഹൈഡ്രജൻ പ്രൊറോക്സൈഡാസ് ഇനിഷിയേറ്റീവ് ഇനി ടെഫ്ളോണിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് കിടക്കാം ഇറ്റ് ഈസ് എ ലീനിയർ പോളിമോർ ആൾമോസ്റ്റ് ആൾ കെമിക്കൽ എക്സെപ്റ്റ് alkali metals. They are tough and has excellent heat resistance. These are used for making pump valves, pipes for insulation of motors, coils, capacitors, generators, transformers, etc. This is also used for coating cookware to produce non-stick cooking. Polyacrylonitriles. Polymerization of acrylonitriles or vinyl cyanide in the presence of Peroxide catalyst lead to the formation of polyacrylonitrile. That is acrylonitrile on polymerization gives polyacrylonitrile. It finds wide use as fibers. It is commercially known as Orion fibers. The Orion fibers are resistant to water and quick drying. They are not reactive with or they are resistant towards insects, acid and gases and then nylon. ഇറ്റ് ഈസ് ഓഫൺലി യൂസ്ഡ് ഫോർ മേക്കിംഗ് വൂൾ ലൈക്ക് ഫൈബേഴ്സ് ഫോർ സ്യൂട്ട്സ് സെറ്റേഴ്സ് എക്സെട്ര ആൻഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് വിൻഡോ ഷെയ്ഡ്സ് നമ്മൾ ഇതുവരെ കഴിഞ്ഞത് പോളിമർ എന്താണെന്ന് പഠിച്ചു എന്താണ് പോളിമറൈസേഷൻ എന്താണെന്ന് പഠിച്ചു പോളിമറൈസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു അതായത് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിന്തറ്റിക് സെമി സിന്തറ്റിക് എന്നുള്ളത് പിന്നീട് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ലീനിയർ ബ്രാഞ്ച്ഡ് എന്ന് പഠിച്ചു പിന്നെ പോളിമർ ഫോം ചെയ്യുന്ന മോണോമർ യൂണിറ്റുകൾ കൂടി ചത് പോളിമർ യൂണിറ്റുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷനെ ബീച്ച് ചെയ്തുകൊണ്ട് അഡീഷൻ പോളിമറൈസേഷനെന്നും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നും പഠിച്ചു പിന്നീട് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അഡീഷൻ പോളിമറൈസേഷനിൽ തന്നെ പോളി ഇത്തീൻ പോളി അല്ലെങ്കിൽ പോളി എത്തിലീൻ ഫോം ചെയ്യപ്പെടുന്ന അത് രണ്ട് തരമുണ്ട് ലോ ഡെൻസിറ്റി പോളി പോളി ഹൈ ഡെൻസിറ്റി പോളിയത്തിലീനും ഹൈ ഡെൻസിറ്റി പോളി പോളിയത്തിലിൻ്റെയും ലോ ഡെൻസിറ്റി പോളി പോളിയത്തിലിൻ്റെയും പ്രോപ്പർട്ടീസും അതിൻ്റെ ഉപയോഗങ്ങളും പഠിച്ചു പിന്നീട് നമ്മൾ വന്നത് ടെഫ്ലോണിലേക്കാണ് നമ്മൾ നോൺ സ്റ്റിക്കിംഗ് പാൻറ്റ് ഉപയോഗിക്കുന്ന ടെഫ്ലോണിൻ്റെ എങ്ങനെ എന്ന് പഠിച്ചു പിന്നീട് നമ്മൾ വന്നത് പോളി അക്രിലോ നൈട്രൽ ഫൈബേഴ്സിനെ കുറിച്ചാണ് അതിൻ്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമറൈസേഷനെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട് എങ്കിൽ ടീച്ചർമാരുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണ്